കളർഫുള്ളാണ്, വൈബാണ്, ഓണം വൈബ് ആക്കുന്നുണ്ട് കോഴിക്കോട്ടുകാർ. കോഴിക്കോട്ടുകാർ മാത്രമല്ല എല്ലാവരും. നമുക്ക് ഇനി അടുത്ത എങ്ങോട്ട് വേണം, കൊച്ചിക്കാണോ തിരുവനന്തപുരം? തിരുവനന്തപുരത്തേക്ക്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നേരത്തെ ജിബിൻ ജേബി ഉണ്ടായിരുന്നു. ജിബിൻ ഇപ്പോൾ എവിടെയാണ്? പത്മതീർത്ഥക്കരയിൽ തന്നെയാണോ? അവിടുത്തെ തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഈ മിഠായി തെരുവിലെ തിരക്ക് നമ്മൾ കണ്ടു, മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് രതീഷേട്ടാ, ഞാൻ നേരത്തെ നിന്ന അതേ സ്ഥലത്ത് തന്നെയാണ്, നമ്മുടെ പഴവങ്ങാടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ ഒരു തെരുവിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ നേരത്തേതിനേക്കാളും വലിയൊരു തിരക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആളുകളൊക്കെ തന്നെ ഈ ജോലി കഴിഞ്ഞ ലീവ് ഒക്കെ ഓണത്തിൻ്റെ അവധിയൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു സാലറിയും ബോണസും ഒക്കെ കിട്ടിയ പൈസയായിട്ട് നേരെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ ഒരു തെരുവിലേക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമുക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുക, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശേഷാൽ പൂജകളൊക്കെ തന്നെ ഇപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും നേരത്തെ ഏറ്റവും നമ്മൾ നേരത്തെ നമ്മുടെ എച്ച് എല്ലൊക്കെ തന്നെ ഹോൾഡ് ചെയ്ത ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ബെഡ്ഷീറ്റ് ചേട്ടന്മാരുടെ നേരത്തെ ഒരു പ്രത്യേക തരം വിളിയൊക്കെ തന്നെ ഉണ്ട്, ഒരു സിനിമാ പാട്ടിൻ്റെയൊക്കെ തന്നെ ട്യൂണിലുള്ള ഒരു വിളിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചേട്ടാ ഓർമ്മയുണ്ടോ നേരത്തെ നമ്മുടെ വെച്ചോടൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ നല്ല ആവറേജ് ആയിട്ട് പോയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പാട്ടൊന്നും പോയില്ല? ഏ എന്ത് തലവേദനിച്ചിട്ട് പോയായിരുന്നു, ഇപ്പൊ രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ. ആകെ ടെൻഷനായിരുന്നു, മഴ പെയ്തപ്പോ ആകെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ദൈവം സഹായിച്ചിട്ട്. കാലാവസ്ഥയൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കുഴപ്പമില്ല, നല്ല മുതലാളിയാണ് സുന്ദരനെ. മുതലാളി സുന്ദരൻ എന്നാണ് എന്തായാലും ഈ ചേട്ടൻ്റെ തൊഴിലാളി പറയുന്നത്. രതീഷയുടെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ, തിരുവനന്തപുരം നഗരത്തിലൊക്കെ തന്നെ ഈ ഓണ ദിവസമായിട്ട് ഉത്രാടമായിട്ട് ഇന്ന് രാവിലെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മഴയൊക്കെ തന്നെ പെയ്തിരുന്നു, പ്രത്യേകിച്ച് നഗരമേഖലയിലൊക്കെ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ മഴയില്ലായിരുന്നു, ചെറിയൊരു വെയിലും. എന്തായാലും ജനങ്ങൾക്കൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനും ഈ ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഉത്രാടപ്പാച്ചലിന് സജീവമായി പങ്കെടുക്കുന്നതിനും പറ്റിയ കാലാവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയ്യിൽ നിറയെ ബലൂണുകളൊക്കെ ആയിട്ടൊരു പെൺകുട്ടിയെ നമ്മൾ കണ്ടിരുന്നു, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ പറയും പോലെ. അവളെ കളറാണ്, അവളുടെ സാധനങ്ങൾ വിൽക്കുന്ന പെൺകുട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു. അവിടെ സ്ഥലം മാറി തോന്നുന്നു. ആ അക്ഷയ, ഈ കുട്ടിയാണ് നേരത്തെ അക്ഷയ പറഞ്ഞത്. പക്ഷേ ഈ കുട്ടിയെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഒരു അന്യസംസ്ഥാനത്തു നിന്നുള്ളൊരു കുട്ടിയാണ്. ഇവിടെ ഈ തെരുവിൽ ഈ കുട്ടിയും കുട്ടിയുടെ കുടുംബമൊക്കെ തന്നെ നമ്മൾ പല മേഖലയിലായിട്ട് കണ്ടതുണ്ട്. ഇവിടെ ഈ കുട്ടി നിൽപ്പുണ്ട്, തൊട്ടപ്പുറത്തായി തന്നെ ഈ കുട്ടിയുടെ അമ്മയും, അതുപോലെ തന്നെ ഈ കയ്യിലും തലയിലും ഒക്കെ തന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഈ മിന്നി മിന്നി കത്തുന്ന ഈ സീരിയൽ പോലത്തെ സാധനമൊക്കെ വെച്ചുകൊണ്ട് ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയൊക്കെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇവരുടെ കുടുംബം മുഴുവൻ ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു തൊഴിലുമായിട്ടാണ് നിൽക്കുന്നത്. നേരത്തെ ഒരു ചേട്ടനൊക്കെ തന്നെ നമ്മളെ കൈവിഷ കാണിക്കുന്നു. എന്തായാലും ഈ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നത് ഓണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ പോലും വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ കൂടിയാണ് ഈ പല മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. വേറെ കാഴ്ചകളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ആ ചേട്ടനോട് ജിമ്മിൽ പോയി പാട്ട് പാടാമോ അങ്ങനെ ചോദിക്കുമോ ചോദിച്ചപ്പോൾ ചേട്ടൻ തലവേദന എടുത്തു മടുത്തു എന്ന് പറയുന്നു. തൊഴിലാളികളല്ലേ നമ്മളൊക്കെ ഇങ്ങനെയാണ് ഈ ചൊരുക്കി. ഞാൻ പറയുന്നത് വളരെ അടിസ്ഥാന വർഗം, അടിസ്ഥാന വർഗം അവരുടെ ഒരു അധ്വാനത്തിന്റെ റിസൾട്ട്.